Hi friends, welcome to Jalsa Creation. Apade nammal nalla adipoli panipuri recipe aitta vandittullade. Apade adinu vendittu aad nammal adilottu vendittu madura ulla oru pan thayaarakkunnu vendi sharkarayum adilottu puliyum vellavum kooda serthu koduthu. Idu nannayittonu nammude sharkaram nalinju puliyum sharkarayum kooda nannayittonu set aavana vare nannayittonu thalapichedukka. Appo nammude sharkaray kalinju vandittundengil thee onnu off cheythu thanukkan vendi maatti vekka ṭo. ഈ ടൈമിൽ നമുക്കിതിലോട്ട് വേണ്ടിയിട്ട് നമ്മുടെ എരിവുള്ള പാൽ തയ്യാറാക്കാൻ വേണ്ടി ഇഞ്ചി പച്ചമുളക് മല്ലിയില പുതിനയില മല്ലിയില കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണിന് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് നന്ന പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോൾ അതേ അരച്ച് വെച്ചത് നമ്മളൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം അതിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിലെ എല്ലാ സത്തും നമ്മൾ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമ്മളത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ ഉപ്പും പുളിയൊക്കെ കമ്മി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ സുർക്ക വേണം തന്നെ അല്ലേ കേട്ടോ ചെറുനാരങ്ങയുടെ നീരായാലും മതി അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ലൂസായിട്ടുള്ളൊരു പാനിയായിട്ട് തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മുടെ നേരത്തെ ഒരുക്കിയത് ശർക്കരയും പുളിയുടെ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം നമുക്ക് ഈ ശർക്കര പാനിയിലോട്ട് നമുക്ക് ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അലിഞ്ഞ് അലിയണ ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചേർക്കട്ടെ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഈത്തപ്പഴത്തിന് ടേസ്റ്റ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ആയാലും മതി ഇനി നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ് വെച്ചെങ്കിൽ ഇതിലോട്ട് ഈ സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ എരിവ് ഇവിടെ അധികം ഇഷ്ടമില്ലാത്ത കാരണം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ നമ്മുടെ ശർക്കരയുടെ പാനിയിലും മുളക് പൊടി ആവശ്യമാണ് വെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാനിപൂരിയുടെ പപ്പടം തയ്യാറാക്കിയെടുക്കണം പൂരി അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടണം കേട്ടോ കടയിൽ 1 കിലോന്റെ ഒരു പാക്കറ്റാണ് അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ പൂരിയൊക്കെ തയ്യാറാക്കി ഉണ്ടാക്കിയിട്ടെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണിയാണ് ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല നമുക്ക് എന്താണ് പാനിയുണ്ടാ തയ്യാറാക്കിയാൽ മതി ഇത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ പെട്ടെന്ന് തന്നെ പാനിപൂരി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ പപ്പടം വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഈ 1 കിലോന്റെ ഈ ഒരു പാക്കറ്റിന് നമുക്ക് അധികം കാശൊന്നും വരുന്നില്ല ഒരു 100 രൂപയുടെ അടുത്തൊക്കെ വരുന്നുള്ളൂ നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചത് കാരണമാണ് അത്രയും കമ്മിയായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മുടെ ഭൂരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കഴിച്ചു തുടങ്ങാം കേട്ടോ അപ്പം നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നതിന് നമ്മുടെ ചൂടോടുക്ക് തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പം നന്നായിട്ട് പപ്പടം ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ നമ്മുടെ പാനി നമ്മൾ 2 പാനിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഇഷ്ടമുള്ള 1 പാനി മാത്രമാണ് വെച്ചാൽ അങ്ങനെ ചെയ്യുക കേട്ടോ ഇത് ഈ മധുരവും പുളി എരിവൊക്കെ കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മളിതിനകത്ത് 2 തരം മിച്ചർ എടുക്കുന്നുണ്ട് മധുരമുള്ള നമ്മുടെ ചോളകത്തിൻ്റെയൊക്കെ പൊരിയൊക്കെ ഉള്ള മിച്ചറും പിന്നെ സാധാ ചെറിയ മഞ്ഞ മിച്ചറും കൂടെ ചേർത്തിട്ടാണ് അപ്പോൾ ഇതേ ഇത് ഇങ്ങനെ ഒന്നിച്ചങ്ങോട്ട് വായിക്കാത്ത ഇട്ടാൽ മതി കേട്ടോ നല്ല ടേസ്റ്റിയായുള്ള പാനിപൂരിയാണ് നല്ല മധുരവും പുളിയോ എരിവൊക്കെ കൂടെ ചേർന്നിട്ട് പിന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മിക്സിനാണെങ്കിൽ നമ്മൾ കട ഷോപ്പിൻ്റെയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പാനിപൂരിയുടെ കൂടെ ഗ്രീൻ പീസിൻ്റെ ഗ്രേവിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ അതിനൊക്കെയൊക്കെ ടേസ്റ്റ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഈ പാനിപൂരി തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും പാനിപൂരി റിസ്ക് ആണ് വിചാരിച്ച് ഉണ്ടാക്കാണ്ടിരിക്കുന്നവരുണ്ടാവും പക്ഷേ ഒരു ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ തീർച്ചയായിട്ടും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക